fantastic and bombastic flower. And a color, let me show you the color. I take a good deal and the party because the period is the two deal number. And the whole chicken on the richest. But then I'm going to go to the other. Hi, welcome back. This is a deeply straw hacks under GM. Straw vitamin നമ്മൾ കുറേ കഷ്ടപ്പെട്ടു കാരണം ഇവിടെ ഇപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നിർത്തലാക്കിയ കാരണം നമ്മൾ എന്താ പറയാ സ്ട്രോ കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് കുറേ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് നല്ല പൊടി പിടിച്ച നല്ല എട്ടുകാലിയൊക്കെ കൂടുകൂട്ടിയിട്ടുള്ള സ്ട്രോ ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് കുടിക്കണ ഐറ്റംസും കഴിക്കണ അതൊന്നും അത് വെച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് കുറച്ച് എക്സ്പെരിമെന്റൽ ഹാക്സ് തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. പിന്നെ എന്താ പറയാനുള്ളത്, ഇത് എന്താ പറയാ ബാൻ ചെയ്ത കാരണം എന്താ പറയാ കടകളിലൊന്നും കിട്ടാനില്ല. എന്നാലും നമ്മളിങ്ങനെ കുറെ അന്വേഷിച്ചു. അവസാനം നമ്മുടെ പരിചയത്തിലെ ഒരു ചേട്ടൻ പഴയ സ്റ്റോക്കിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ട്രോ, അതാണ് നമുക്ക് കിട്ടിയത്. അത് അവരിങ്ങനെ എക്സ്പെരിമെന്റ്സ് ചെയ്യാനാന്ന് പറഞ്ഞപ്പോഴാണ് അവര് തന്നത് കേട്ടോ. അപ്പൊ അതോടുകൂടി ആ കടയിൽ സ്ട്രോ സെൻസിച്ചു. ഇതായിരുന്നു ലാസ്റ്റ് സ്റ്റോക്ക്. പിന്നെ എന്താ പറയാനുള്ളത്, ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പേര്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടും. പിന്നെന്താ അടിപൊളി ഹാക്സ് ആണ്, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹാക്സ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. വളരെ സിമ്പിൾ ആണ് എന്നാൽ വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ പറയില്ലേ ജാവ സിമ്പിൾ ആണ് എന്നാ പവർഫുൾ ആണ്, അങ്ങനെയല്ല. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അടിപൊളി കമന്റ്സ് അയക്കാൻ മറക്കരുത്, നമുക്ക് കമന്റ് സെഷൻ ഉള്ളതാണ്. പിന്നെന്താ നമ്മുടെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷന്റെ കാര്യം മറക്കണ്ട, മെയിൽസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ പറയാനുള്ള, പിന്നെ അധികം സമയം കളയണ്ട, വേഗം നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇവര് ഇതിൽ പറയുന്നത്, നമ്മളിപ്പോ ഈ ലാപ്ടോപ്പിലൊക്കെ നമ്മള് കുറെ എന്താ പറയാ കീബോർഡിന്റെ പിന്നെ ചാർജറിന്റെ പിന്നെ എന്താ പറയാ മൗസിന്റെ ഒക്കെ ഇങ്ങനെ വയർ നമ്മൾ കുത്തും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ ഏതിന്റെ ആണ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇവര് ഒരു ഈസി ഹാക്ക് പറയുന്നത് എന്ന് വെച്ചാൽ സ്ട്രോങ്ങിനെ കുറച്ച് ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ പേരെഴുതുക, എന്നിട്ട് ആ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക, ഒരു ഭാഗം ഓപ്പൺ ആക്കിയിടാം. എന്നിട്ട് ഈ വയറിന്റെ അറ്റത്തായിട്ട് അത് കയറ്റിയിടാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ വയറുകള് അതിലേക്ക് കുത്താൻ പറ്റും. അപ്പൊ അടിപൊളി ഹാക്കാണ്, നമുക്ക് ഇത് വർക്ക് ഔട്ട് ആവും, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ വരാറുള്ളത്, അതായത് കീബോർഡിന്റെ ഏതാ ചാർജറിന്റെ ഏതാ അതുപോലെ മൗസിന്റെ ഏതാണൊക്കെ. എന്നിട്ട് നമ്മൾ ഓരോന്നിനും ഇങ്ങനെ അറ്റം വരെ പിടിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്, എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്തോളൂ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ നമ്മളിതിന് 10 മാർക്കിന് കൊടുക്കാണ്, അവരെല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇത് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്നാക്സിന്റെ ഒക്കെ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ, അത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഗ്ലൂഗൺ ഹാക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്യും. അത് കാണാത്തവരെയും കണ്ടു നോക്കാം. പിന്നെന്താ നമ്മള് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കും. അപ്പൊ ഇവരൊരു സ്ട്രോ വെച്ചിട്ട് ഒരു ഈസി ഹാക്ക് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കവറിന്റെ ഉള്ളില് ആദ്യം ഒരു സ്ട്രോ വെക്കുക, അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ മടക്കുക, എന്നിട്ട് വേറൊരു സ്ട്രോന്റെ സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് പോക്കട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സ്ട്രോ എന്നൊക്കെ പറയുന്നത് കുറച്ച് എന്താ പറയാ അത്ര കട്ടിയുള്ള സ്ട്രോ ഒന്നല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പൊ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ ഒക്കെ കൂടിയിട്ട് പോകുന്നുണ്ടാ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിത് കിട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ അങ്ങനെ ഇത് ഇങ്ങനെ വെക്കുക, അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ഹാക്ക് ആയിരിക്കും. പക്ഷെ
ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇത് വിട്ടുപോരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവര് കാണിക്കുന്ന സ്ട്രോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടൈപ്പായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഹാർഡ് ആയിട്ടുള്ള ടൈപ്പ് കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ സക്സസ്ഫുൾ ഹാക്ക് തന്നെയാണ്. ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉരുപ്പറിഞ്ഞ കാരണം മാത്രം നമ്മൾ ഇതിനൊരു 8 marks കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്ട്രോ ഒക്കെ കുറെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്കാണ്, ഹാക്കായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്ക്. അപ്പൊ നിങ്ങൾ ധൈര്യം ട്രൈ ചെയ്തോട്ടാ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ് കേട്ടോ. അപ്പൊ ഇവര് പറയുന്നത് നമ്മള് ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും, അപ്പൊ ഇത് നമുക്ക് ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കാശ് ചിലവുള്ള കാര്യമാണ്, കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പൊ ഒരു ഈസി ആയിട്ട് സ്ട്രോ വെച്ചിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്യാനാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സ്ട്രോ ഇത് പേപ്പർ സ്ട്രോ ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിന്റെ സൈഡ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ പിക്ചറിന്റെ മുകളിലും സൈഡിൽ എവിടെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കയറ്റി കൊടുക്കാണ്. അപ്പൊ നല്ലൊരു ഫ്രെയിം ആയിട്ട് നമുക്ക് കിട്ടാണ്. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്കൗട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മൾ ഫ്രെയിം ചെയ്തത്. നല്ല രസമല്ലേ കാണാൻ. ഇതിവിടെ പേപ്പറിന്റെ സ്ട്രോ ഉണ്ടാകുന്നുണ്ട്, പ്ലാസ്റ്റിക് സ്ട്രോ ഇല്ലാത്ത കാരണം ഇങ്ങനത്തെ സ്ട്രോ ആണ് കിട്ടണത്. അപ്പൊ നമ്മുടെ പാറു വരച്ചിട്ടുള്ള ഒരു പാറുവിന്റെ ഒരു പെയിന്റിംഗ് ആണിത്. അപ്പൊ നമ്മുടെ ഫോട്ടോ ഒന്നും കാണാനില്ലേ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചാൽ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്തോ. പിന്നെ ഒരു പ്രശ്നം എന്തിനുള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോരും, മറ്റേതുപോലെ നമ്മൾ സ്ട്രോ ഊരിപ്പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് കുറച്ച് പശ ഇതിന്റെ സൈഡിൽ, അല്ലെങ്കിൽ ഈ സ്ട്രോന്റെ ഈ സൈഡിൽ തന്നെ കുറച്ച് പശയാക്കിയതിന് ശേഷം ഇത് കയറ്റാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് അഴിഞ്ഞു പോരാണ്ടിരിക്കും. കണ്ട, ഇതിപ്പോ ഇത്രീശം അഴിഞ്ഞു പോരണ്ട. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്. ഇത് നമുക്ക് 10 marks തന്നെ കൊടുക്കട്ടെ, കാരണം പശയും കൂടി ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടിരിക്കും. നമുക്ക് അധികം കാശും ചെലവാക്കണ്ട, നമ്മുടെ വുഡിന്റെ ഒക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോ സൂപ്പർ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്തോക്കാം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കുള്ള ഹാക്കാണ്, അതൊരു കിഡിലൻ ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവർ എന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുഴുവിനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്ട്രോ വെച്ചിട്ട് ആ പുഴുവിനെ ഇങ്ങനെ പൊങ്ങും തള്ളും പൊങ്ങും തള്ളും, അങ്ങനത്തെ ഒരു പുഴുവിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു ഹാക്ക് പോകട്ടോ, നമുക്ക് നെക്സ്റ്റ് ചെയ്തിട്ട് വരാം. പുഴു ഇതേ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങുന്ന താഴൊക്കെ ചെയ്യുന്നുണ്ട്. പുഴു ഇത് വർക്ക് ചെയ്യണൊക്കെയുണ്ട്, പക്ഷെ നമുക്കൊരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെ, നമ്മുടെ സ്ട്രോന് ഈ ഒരു ഭാഗമല്ലേ ഇങ്ങനെ ഒരു ഈ ഒരു ഭാഗം കുറച്ചുള്ളോ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കുറച്ചുള്ളോ. ഇവരൊക്കെ കാണിക്കുന്ന സ്ട്രോയില് നല്ലോണം ഇത്രയും നീളത്തിലൊക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ട്രോ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊരു കിഡിലൻ പുഴുവിനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനത്തെ സ്ട്രോ വെച്ച് ചെയ്യാൻ നോക്കാം. പിന്നെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, പക്ഷെ കുറച്ച് കനം കുറവുള്ള കത്രികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല ഡാർക്ക് കളേഴ്സിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇത്. അപ്പൊ ഈ ഹാക്കിൽ നമുക്ക് 10 marks കൊടുക്കാം, കാരണം നല്ലൊരു പുതിയതായിട്ടൊരു ക്രാഫ്റ്റ് നമ്മൾ പഠിക്കും കൂടെ ചെയ്തത്. കുട്ടികളൊക്കെ എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഫിക്സ് അയച്ചു തരാം. അപ്പോ നമുക്ക് ഇതിന് 10 marks കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്, പക്ഷെ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ ഈ ഹാക്കിൽ നമ്മൾ ഈ സിസറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്രികയൊക്കെ നമ്മള് എന്താ പറയാ, നമ്മുടെ പൗച്ചിലിട്ട് കൊണ്ടുപോകും, പിന്നെ അതുപോലെ ബോക്സിലിട്ട് കൊണ്ടുപോകും ഒക്കെ ചെയ്യും, ബാഗിലിട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ കത്രിക എന്താ പറയാ, അധികം എനങ്ങിയെ ഷെയ്ക്കാവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ
കൂടുതലുള്ള ആൾക്കാരൊക്കെ അതിനെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കത്രികയുടെ മുകളിൽ സ്ട്രോന്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് ലോക്കായിട്ട് ഇരുന്നോളും. അപ്പൊ ഇത് ഹാക്ക് വർക്ക് കേട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാക്കാണ് കണ്ട. ഞാൻ ഇത് ഇട്ടിട്ട് തന്നെ കൊറേ വട്ടം ഇതിങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ അറിയണ്ടാക്കിട്ട. അപ്പോഴാണ് ഓർമ്മ വന്നത് ഈ സംഭവം ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ നമുക്ക് എന്താ പറയാ, സാധാരണ കത്രിക മേടിക്കും, നമുക്ക് ഇതിന് ഇതേപോലെ ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം കിട്ടാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മള് മേടിച്ച് കുറച്ച് ദിവസത്തിനുള്ളത് കാണാണ്ടാവും. അപ്പൊ അത് കാണാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഒരു സ്ട്രോ ഇതേപോലെ കട്ട് ചെയ്തിട്ടാ മതി. അപ്പൊ അടിപൊളിയായിരിക്കും. അപ്പൊ ഇതിന് സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ നമ്മള് 10-ൽ 10 മാർക്കും കൊടുക്കാണ്. അപ്പൊ എന്താ പറയാനുള്ള, അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തൊക്കെയുള്ളൂ. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഗേൾസിനുള്ള സ്പെഷ്യൽ ഹാക്കാണ്. അപ്പൊ ഒരു ഹാക്കിൽ ഇവർ പറയുന്നത് നമ്മുടെ സ്ട്രോ കൊണ്ട് ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ സ്ട്രോ കൊണ്ട് നമ്മുടെ മുടിയിൽ ഇടാൻ പറ്റിയുള്ള ഒരു ബാൻഡാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇവർ ആദ്യം തന്നെ ഒരു സ്ട്രോ എടുക്കണു, അത് നമ്മുടെ തീയിൽ ഇങ്ങനെ കാണിക്കണു, അതിനുശേഷം അത് വെള്ളത്തിൽ മുക്കണു, എന്നിട്ട് അത് ആ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്, എന്നിട്ട് അതൊരു എലാസ്റ്റിക് ബാൻഡിൽ ഇങ്ങനെ കോർക്കാണ്. അതിനുശേഷം അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മുടിയിലുള്ള ബാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരു ഹാക്ക് വർക്ക് കേട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ബാൻഡ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ കയ്യിലേക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ചെയ്തു വന്നപ്പോ എന്താ പറയാ, ചെറുതായി പോയി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് മുടിയിലിടാം, മുടിയിലിട്ട് കാണിച്ചു തരാം. അതാ മുടിയില് നല്ല രസമായിട്ട് കേൾക്കൂട്ടാ. അതുപോലെ നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ദീപിക്ക് ഇത് കൊള്ളും. ദീപിയുടെ കയ്യിലേക്ക് പാകമായിരിക്കും, എന്റെ കയ്യിലേക്ക് പാകമല്ല. കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടാ, കുറച്ച് ലൂസായി കിട്ടും, നല്ലതാണ് കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷെ നല്ല കളർഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കണ അതേ ഒരു മോഡലിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതുപോലത്തെ നമ്മള് കടയിച്ചിരാ മതി, നമ്മള് കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഹാക്ക് അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്. ഇതിൽ നമ്മള് 10-ൽ 10 മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 മാർക്ക് എക്സ്ട്രാ കൊടുക്കാം. അത്ര അടിപൊളി ഹാക്ക് ആയിട്ടുണ്ട്. ഇതിങ്ങനെ സ്ട്രോ ഉരുക്കിട്ടതാണെന്നൊന്നും കണ്ടാതെ ഒന്നുമില്ല കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ, ചെയ്യാനും നല്ല ഈസിയാണ്. പിന്നെ നമ്മള് ആ മെഴുകുതിയുടെ തീയിൽ ഇത് കാണിക്കുമ്പോഴേ, മുകളിൽ കാണിക്കരുത്, മുകളിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറുപ്പ് കളർ ആ സ്ട്രോമ വരും. അപ്പൊ നമ്മള് കുറച്ച് ആ കത്തണ ഭാഗല്ലേ, കത്തി വരുമ്പോ ആ അടിഭാഗത്തായിട്ട് തന്നെ കാണിക്കാൻ നോക്കാം. എന്നിട്ട് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് കിട്ടും. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോഴും ഒരു കനം കുറഞ്ഞ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ നല്ല രസമായിട്ട് തന്നെ വരും. അപ്പൊ ഈ ഹാക്ക് എല്ലാവരും ധൈര്യം ട്രൈ ചെയ്തോളാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. ഇതിലൊരു ഫാന്റാസ്റ്റിക് ആൻഡ് ബോംബ്ലാസ്റ്റിക് ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോ എന്താ പറയാ, സ്ട്രോ വെച്ചിട്ട് ഇത്ര ഈസി ആയിട്ട് ഫ്ലവർ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കാരണം അവരൊരു ടാഗ് യൂസ് ചെയ്തിട്ട് എന്താ പറയാ, സെക്കൻഡുകളിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുള്ള ഒരു അടിപൊളി ഫ്ലവർ ആണ് ഉണ്ടാക്കണം. അപ്പൊ ഈ ഒരു ഹാക്ക് പോക്കോട്ടെ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ബോംബ്ലാസ്റ്റിക് ഫ്ലവർ. അതൊരു അടിപൊളി ആയിട്ടില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടാഗ് ഇതേ ടാഗ് ഞാൻ കട്ട് ചെയ്തും കൂടി കളഞ്ഞിട്ടില്ലേ. കാരണം ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഇത് വെയ്സിലൊക്കെ വെച്ചാൽ സൂപ്പർ ആയിരിക്കും. കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള സ്ട്രോസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും പല കളറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളിൽ 8 വാല്യൊക്കെ ഉണ്ടെന്നത്, ഞാൻ കാണിച്ചത് ഇതിൽ നോക്കുമ്പോഴേ ഇതിലൊരു കറുപ്പ് കളറൊക്കെ കാണാനില്ലേ. ഈ സ്ട്രോ ഒക്കെ എടുത്ത് നോക്കുന്നെങ്കിൽ ഒരു കറുപ്പ് കളറില്ലേ, എട്ട് കാലി കൂടുകൂട്ടിയിരിക്കണതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പാറും ദീപിക്ക് ഇത് കിട്ടിയ വഴിക്കന്നെ എടുത്തിട്ട് ഓടി 1-2 എണ്ണമൊക്കെ. ഞാൻ എന്നിട്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് അവരൊക്കെ ഇന്നത് മേടിച്ചു വെച്ചത്. സാഹസികമായിട്ടുള്ള ഒരു ഹാക്ക് സെഷൻ ആയിരുന്നു നമ്മുടെ. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാണ്. 10-ൽ 10 മാർക്കും കൊടുക്കാൻ സക്സസ്ഫുൾ ആണ്. നിങ്ങൾ ഡയറി ട്രൈ ചെയ്തോളൂ. പിന്നെ ആദ്യത്തെ കയ്യിൽ ടാഗ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ ചരടൊക്കെ വെച്ച് വലിച്ചു. പക്ഷെ എന്താ ചെയ്യാം, അത് എന്താ പറയാ, ഈ ചരട് പൊട്ടി പോകാന്നല്ലാണ്ട് സ്ട്രോവിനൊരു വിളക്കം പറ്റിയിരുന്നില്ല. കാണുമ്പോ സോഫ്റ്റ് ആണെങ്കിലും ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ് ടൈറ്റ് ആക്കാൻ. പക്ഷെ ടാഗ് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കഴിയൂട്ട കാര്യം. അപ്പൊ എന്താ, എല്ലാവരും ട്രൈ ചെയ്തോക്കാം. അപ്പൊ നമുക്കിനി ഹാക്സ് ഒന്നുമില്ല.
അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ ഹാക്സും കഴിഞ്ഞിട്ട് അപ്പൊ ഹാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അതാ ചോദിച്ചത്. അപ്പൊ എന്താ പറയാനുള്ളേ, അപ്പൊ ഈ ഹാക്സ് ഒക്കെ ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താ പറയാനുള്ളേ, നമ്മുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓർന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടും. പിന്നെ കമന്റ്സ് അയക്കാൻ മറക്കരുത്. നമ്മളൊക്കെ അപ്പൊ നമ്മുടെ അടിപൊളി കമന്റ് സെക്ഷനിലേക്ക് പോവാം. നാസർ ഷംല പറയണത് ചേച്ചിയുടെ ചാനൽ പൊള്ളി, ഞാൻ ഇപ്പോഴും കാണുന്നതാണ്, താങ്ക്സ് ഡിയർ. മുഹമ്മദ് സിയാദ് പറയണത് പൊള്ളി ചേച്ചി എന്നാണ്, താങ്ക്സ് ഡിയർ. തുഷാര തുഷാര പറയണത് ചേച്ചി സൂപ്പർ ആമിയോ ബിഗ് ഫാൻ എന്നാണ്, താങ്ക്സ് ഡിയർ. മനോജ് കുമാർ പറയണത് ആമിയോ ബിഗ് ഫാൻ എന്നാണ്, താങ്ക്സ് ഡിയർ. മുഹസീന ഷബീർ പറഞ്ഞിരിക്കുന്നത് എന്റെ പേര് പറയൂ ചേച്ചി എന്നാണ്, ഹായ് മുഹസീന. നസീർ ഖാൻ പറഞ്ഞിരിക്കുന്നത് കാണുന്ന ആളുകളെ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ കഴിയുന്നത് അപാരം എന്നാണ്, നിങ്ങളൊക്കെ എൻജോയ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ കമന്റ്സ് ചോദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കുറെ പേര് ചേച്ചി എന്റെ പേര് എന്ന് പറയൂ, ഹായ് പറയൂ. പിന്നെ ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നത് പറയാം, എന്റെ ടീച്ചർമാർക്ക് പറയും ഹായ് പറയുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലത്തെ കമന്റ്സ് ഒക്കെ നമ്മൾ ഒരു ദിവസം വായിക്കണതായിരിക്കും കേട്ടോ, കാരണം ഇപ്പൊ ഒരാളുടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ ഇതേപോലെ പറഞ്ഞു നമുക്ക് എല്ലാവരുടെയും അങ്ങനെ വായിക്കാൻ പറ്റില്ലല്ലോ, എന്നാലും നമ്മള് ഒരു ടൈമില് വായിക്കണതായിരിക്കും. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മള് മേക്ക് ഇറ്റ് പോസിബിൾ ആയിട്ട് വരേണ്ടതാണ്. അപ്പൊ വെയിറ്റ് ആൻഡ് സീ ആർഡി ആയിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാൻ വരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.